കേരള കൗല പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തമ്പനയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് നമ്മുടെ കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വഴി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുളത്തിലേക്ക് വീണു. അത്രയും ഡിസ്റ്റൻസാണ് ആകെ നമ്മുടെ വീടിൻ്റെ നടക്കലും കുളമായിട്ടുള്ളൂ. നമ്മളിങ്ങനെ ചെയ്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് ഏഞ്ചലിനെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗപ്പിയുടെ മാർക്കറ്റൊക്കെ കുറച്ച് ഇടിഞ്ഞ് ആകെ പ്രശ്നമായതപ്പോൾ നമ്മൾ വേറൊരു ഫിഷിലേക്കും കൂടെ കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഏഞ്ചലിനെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഏഞ്ചലിനെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ തോന്നിയത് കൊണ്ടാണ് നമ്മൾ അവയെ കൂടുതൽ വളർത്താനായിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കാണുന്ന രണ്ട് ടാങ്കുകളിനകത്തായിട്ടാണ് നമ്മൾ ഏഞ്ചലിനെ പരീക്ഷിച്ചത്. പൂർണ്ണമായിട്ട് സെക്സ് ആണോ എന്നറിയില്ല, കാരണം നമ്മൾ ഏഞ്ചലിനെ ഇട്ടതിന് ശേഷം ഒരു മാസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ വേറെയും രണ്ട് ടാങ്കുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ടാങ്കൊക്കെ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ട് നമ്മൾ ഇത്രയും തൊട്ടടുത്ത് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇത് നിങ്ങൾ കരുതുന്ന പോലെ ആൾത്താമസം എന്നുള്ള വീടല്ല നമ്മുടെ വീട്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ വീട്, നമ്മുടെ പഴയ വീടാണത്. അപ്പോൾ ഇവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എയറേഷനും കാര്യങ്ങളും കൊടുക്കാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഏഞ്ചലിനെ പരീക്ഷിച്ച ടാങ്കുകളിനകത്ത് എയറേഷൻ കൊടുത്തിട്ടുള്ളത് ഈ ചെറിയൊരു എയറേറ്ററിൽ നിന്നാണ്. ഈ എയറേറ്റർ വാങ്ങിച്ചതിന് നമുക്ക് ഒത്തിരി പൈസ ഒന്നും ആയില്ല. ആകെ അങ്ങോട്ട് 150 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തൊന്ന് രണ്ട് ഔട്ട് എടുക്കാം. ഈ രണ്ട് ഔട്ടും നമ്മൾ തൊട്ടടുത്ത് തന്നെ കൊടുത്തതുകൊണ്ട് നമുക്ക് വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും തൊട്ടടുത്ത് നമ്മൾ ഈ കുളങ്ങൾ പണിയാനുണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പണിയാൻ വച്ചേക്കുന്ന വേറൊരു രണ്ട് പോണ്ടുകളാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ലോ കോസ്റ്റിൽ പോണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഈ കാണുന്ന സെയിം കുളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലാനിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സെയിം അളവിൽ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനി അതുപോലെ ആക്കുമ്പോൾ എന്നാന്ന് വെച്ച് കുറച്ച് മണ്ണെടുത്ത് ഓടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇടും. അതുപോലെ തന്നെ ഏകദേശം ഒരു അടിയോളം നമ്മൾ താഴ്ച കൊടുക്കും. അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ അടിയിൽ കുറച്ച് ചാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഷീറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുളമായി. ഈ കുളം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നിറഞ്ഞ് നിൽക്കുവാണ്. വേറൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഓവർഫ്ലോ നമുക്കിതിനകത്ത് കൊടുക്കണം. ഈ ടാങ്കിനകത്ത് നമ്മൾ ഒരു പോണ്ടിൽ രണ്ട് ഓവർഫ്ലോ കൊടുക്കാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, ഇത് മൊത്തം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിനകത്ത് വല മേടിച്ചിടണം. അതിനുശേഷം വേണം കുറച്ച് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏഞ്ചലിനെ ഞാൻ കാണിച്ചുതരാം. ഈ രണ്ട് കുളങ്ങളിനകത്തായിട്ടാണ് നമ്മൾ ഏഞ്ചലിനെ പരീക്ഷിച്ചത്. അപ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കുളം പെട്ടെന്ന് തന്നെ പണിതു. ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടണം. അതിനു മുമ്പ് അതിനകത്ത് ഓവർഫ്ലോ സെറ്റ് ചെയ്യണം, വലയിടണം, അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ മീനെ കാണിച്ചുതരാം. ഈ കാണുന്നതാണ് നമ്മുടെ ഏഞ്ചലുകൾ. ഈ കുളം കുളത്തിനകത്ത് നമ്മൾ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 മന്ത് ഓൾഡ് ബേബീസാണ്. അപ്പോൾ നമ്മൾ ഇവരെ മേടിച്ചാണ് കുളത്തിൽ ഇപ്പോൾ വാങ്ങിച്ചിട്ടിട്ട് കുറച്ച് നാളുകളാണ് ആയിട്ടുള്ളൂ. അപ്പോൾ മഴ നനയാൻ പാടില്ല എന്നാണ് നമുക്ക് തന്ന ബ്രീഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും മഴവെള്ളം അവോയ്ഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിട്ട് ഡെയിലി ഒരു 3 നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രോവലിൻ്റെ 0.5 ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇത് രണ്ടാമത്തെ ബാച്ച് നമ്മളിട്ടതാണ്. നമ്മൾ ആദ്യത്തെ ബാച്ച് ഇട്ടത് ഈ പോണ്ടിനകത്താണ്. അപ്പോൾ അത് അത്യാവശ്യം സൈസായിട്ട് കയറി വന്നിട്ടുണ്ട്. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയ വെറൈറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഏഞ്ചലിൻ്റെ വെയിൽടെയിൽ കിട്ടിയിട്ടുണ്ട്, പ്ലാറ്റിനം വൈറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സ്മോക്കി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഏഞ്ചൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് സീബ്ര കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈസ് വരെ വളർന്നു വരെ നമ്മൾ വാങ്ങിയത് ആദ്യം ഈ സൈസിലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈസ് ഗ്രോത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയറേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും മീൻ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് പരീക്ഷിച്ചു. അപ്പോൾ നമ്മളൊരു 100 എണ്ണം വാങ്ങിച്ച് പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 200 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ ടാങ്ക് ഉണ്ടാക്കി. ബാക്കിയുള്ള മീനുകളെ മുഴുവൻ ഇതിനകത്ത് വാങ്ങിയിടാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ മീനുകളൊക്കെ എന്തോരം സൈസായിട്ടുണ്ടെന്ന്. ചിലപ്പോൾ നമുക്ക് വല കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ ഒരു ഓടിപ്പോ കുറച്ചെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഏഞ്ചലിൽ ബാക്കിയുള്ള മീനുകൾ പോലെ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഗപ്പീസ് പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള മീനുകൾ പോലെ പ്രതീക്ഷിക്കരുത്. നമ്മൾ വാങ്ങിച്ചുള്ള ഒരു പരീക്ഷണമാണ്, നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ബാച്ചും കൂടെ വാങ്ങിയിടാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഏഞ്ചലിലേക്ക് കടക്കാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗപ്പീസിൻ്റെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇടിഞ്ഞു, വലിയ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അത് ശരിയാവും, പൂർണ്ണമായിട്ടും അത് ഭാവിയിലേക്ക് അങ്ങനെ ആയിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വേറൊരു ഫിഷും കൂടെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. നമ്മുടെ ഇത് ആദ്യം വാങ്ങിച്ച ബാച്ചാണ്, രണ്ടാമത് വാങ്ങിച്ച ബാച്ച് ഞാൻ കാണിച്ചു തരാം. അത് തീരെ ചെറുതാണ്. നമ്മൾ നല്ല പോലെ മൊയിനെയും അതുപോലെ തന്നെ കൊതുകിൻ്റെ കൂത്താടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്ത് കയറ്റിക്കൊണ്ട് വരാൻ സാധിക്കുള്ളൂ. ഇത് കണ്ടില്ലേ, തീരെ ചെറിയ മീനുകളാണ്. അപ്പോൾ വലിപ്പം തീരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ കെയർ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഏഞ്ചലും കൂടി ഒന്ന് പരീക്ഷിക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ മീനുകളെ ആ ടാങ്കിൽ ഇറക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കുളത്തിൽ നമുക്ക് കുറച്ച് ഓവർഫ്ലോ സെറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വല വാങ്ങിയിടാനുണ്ട്. അപ്പോൾ ഈ കുളമെങ്കിൽ നമുക്കൊരു പകുതിയിലധികമെങ്കിലും വെള്ളം മഴവെള്ളം ചാടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കുളത്തിലും കൂടെ കൂടി നമ്മൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് പുതിയ മീനുകൾ അതിനകത്ത് ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ കൂടി നമ്മളൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായാലും ഏഞ്ചലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ മീനുകൾ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുളത്തിൻ്റെ വർക്കൊക്കെ കുറച്ച് പെൻഡിങ് ആണ്, ഈ കുളം റെഡിയാക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കുറച്ച് പ്ലാറ്റീനെ ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു വലിയ കുളത്തിൽ കുറച്ച് പ്ലാറ്റീനെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം പ്ലാറ്റിയുടെ ഒരു മാസ് പ്രൊഡക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നാളും പ്ലാറ്റി ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ രീതിയിലാണ്. അപ്പോൾ നമ്മളൊരു മാസ് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കുളത്തിൽ പരീക്ഷിച്ചു, ഈ കുളത്തിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ അടുത്ത രണ്ട് കുളങ്ങളും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ പണിതിട്ടിട്ട് കുറച്ച് നാളുകളായി. അപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് കാടൊക്കെ പിടിച്ചു, ആകെ ഇടങ്ങേറായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിനകത്ത് ഇതും കൂടി റെഡിയാക്കി എടുക്കണം. എന്നിട്ട് അതിനകത്ത് പ്ലാറ്റി മോളി ഐറ്റംസും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നമ്മൾ പ്ലാറ്റിയുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, മോളിയുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചലിലെ പുതിയ കുഞ്ഞുങ്ങളെ വാങ്ങിയിടുമ്പോൾ അതിനെ ഇറക്കുന്ന വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഇടുക. അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.